بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഇൻഷാല് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ അക്കൈദ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് അസ്ഫാത്തുൽ വാജിബ വാജിബായ സിബത്തുകൾ രണ്ട് അസ്ഫാത്തുൽ മുസ്തഹീല മുസ്തഹിലായ സിബത്തുകൾ ഇവിടെ മുർസലുകളുടെ വാജിബായ സിബത്തുകൾ മുസ്തഹീലായ സിബത്തുകളാണ് വേർതിരിക്കാനുള്ളത് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മുഴുവൻ സിബത്തുകളും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വാജിബായ സിബത്തിൻ്റെ അവിടുത്തെ വാജിബായ സിബത്തുകൾ എഴുതി കൊടുക്കുക മുസ്തഹീലായ സിബത്തിൻ്റെ സ്ഥലത്ത് മുസ്തഹിലായ സിബത്തുകൾ എഴുതി കൊടുക്കുക നമുക്ക് നോക്കാം ഒന്ന് ഫത്താനത്ത് ബുദ്ധി അത് വാജിബായ സിഫത്താണോ മുസ്തഹിലായ സിഫത്താണോ വാജിബായ സിഫത്താണ് അപ്പോൾ അസിഫാത്തിൽ വാജിബായെന്നുള്ളവർത്ത് ഫത്താനത്ത് എഴുതുക ഇനി ഹിയാനത്ത് ഹിയാനത്ത് പറഞ്ഞാൽ വഞ്ചന ചെയ്യലാണ് അത് മുസ്തഹിലായ സിഫത്താണ് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണല്ലോ അപ്പോൾ മുസ്തഹിലൻ്റെ അവിടെ അത് എഴുതുക പിന്നെ കിത്ത്മാൻ കിത്തുമാൻ എന്ന് പറഞ്ഞാൽ മറച്ചുവെക്കൽ അതും മുസ്തഹിലായ സിഫത്താണ് അപ്പോൾ അവിടെ എഴുതി കൊടുക്കുക പിന്നെ തബ്ലീഗ് തബിലിയ തബിലീകാരണ എത്തിച്ചു കൊടുക്കലാണ് അത് വാജിബായ സിഫത്താണ് അപ്പോൾ അവിടെ ഇതൊക്ക പിന്നെ അമാനത്ത് അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത അതും വാജിബായ വാജിബായസിഫത്തിൻ്റെ അവിടെ ഇതാണ് പിന്നെ സുതക്ക് സുതക്ക് കാരണ സത്യം പറയൽ അതും വാജിബായ സിഫത്താണല്ലോ അപ്പോൾ അത് അവിടെ ഇതാണ് പിന്നെ ബലാദത്ത് ബലാദത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്ദ്യം അതും അത് മുസ്തഹിലായ സിഫത്താണ് അപ്പോൾ അവിടെ ഇതാ പിന്നെ കതിബ് കതിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയൽ അത് മുസ്തഹിലഫത്താണ് അപ്പോൾ അത് അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ അസിഫാത്തുൽ വാജിബ എന്നുള്ളിടത്ത് ഏതൊക്കെ വരിക ഫത്ത്വാനത്ത് തബ്ലിയഹ് അമാനത്ത് സുദഖ് പിന്നെ രണ്ടാമത് അസിഫാത്തുൽ മുസ്തഹില എന്നുള്ള ഇടത്ത് ഏതൊക്കെ വരിക ഖിയാനത്ത് കിത്ത്മാന് ബലാദത്ത് കതിബ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ മുകളിലുണ്ട് ഓരോന്ന് ഓരോ ചോദ്യങ്ങളും വായിച്ച് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ താഴെ താഴെക്കെടുത്തിയതാണ് വേണ്ടത് ഉത്തരങ്ങൾ അള്ളാഹു ഷിർക്ക് മുർസലുകൾ പണ്ഡിതന്മാർ മറവി ഇങ്ങനെ ഓപ്ഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം മലക്കുകൾക്ക് ഇല്ല എന്താണ് മലക്കുകൾക്ക് ഇല്ലാത്തത് മുകളിലുണ്ട് മറവി മലക്കുകൾക്ക് ഇല്ല മറവി രണ്ട് പ്രവാചകരുടെ അനന്തരാവകാശികളാണ് ഡേഷ് അവിടെ ഏതാണ് യോജിക്കുക പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ ഇനി മൂന്നാമത്തത് പാപസുരക്ഷിതരാണ് പാപസുരക്ഷിതർ ആരാണ് പാപസുരക്ഷിതർ മുകളിലുണ്ട് മുർസലുകൾ അതാണ് ഉത്തരം മുർസലുകൾ പാപസുരക്ഷിതരാണ് മുർസലുകൾ നാല് വിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു വിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു ആരാണ് ഏറ്റെടുത്തത് മുകളിലുണ്ട് അതിൻ്റെ ഉത്തരം അള്ളാഹു ഇനി അഞ്ചാമത്തത് മറ്റെന്ത് പുറത്താലും അള്ളാഹു പുറുക്കുകയില്ല അതിനോട് യോജിക്കുന്ന ഉത്തരം ഷിർക്ക് എന്നാണ് മറ്റെന്ത് പുറത്താലും അള്ളാഹു പൊറുക്കുകയില്ല ഷിർക്ക് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഇവരുടെ ജോലി എഴുതാം ഇവിടെ ഒരു നാല് വിഭാഗം മലക്കുകളെ പേര് കൊടുത്തിട്ടുണ്ട് അവരെ ജോലികളാണ് എഴുതേണ്ടത് ഒന്ന് സഫറത്ത് സഫറത്ത് എന്ന മലക്കുകളെ ജോലി എന്താണ് ലൗഹുൽ മഹഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ ലൗഹുൽ മഹഫൂലിൽ നിന്നും പകർത്തി എഴുതുന്നവർ ഇനി രണ്ട് ഹാഫൂൻ ഹാഫൂൻ്റെ ജോലി എന്താണ് അർഷിനെ ചുറ്റുന്നവർ അർഷിനെ ചുറ്റുന്നവർ ഇനി മൂന്ന് ഹഫലത്ത് ഹഫലത്തിൻ്റെ ജോലി എന്താ ആപത്തുകളിൽ നിന്ന് മനുഷ്യരെ കാക്കുന്നവർ ആപത്തുകളിൽ നിന്ന് മനുഷ്യരെ കാക്കുന്നവർ നാല് ഹമലത്തുൽ അർഷ് ഹമലത്തുൽ അർഷിൻ്റെ ജോലി എന്താ അർഷിനെ ചുമക്കുന്നവർ അർഷിനെ ചുമക്കുന്നവർ ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ ഒരു അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം പൗരാണിക മുസ്ലിങ്ങളെ ശാസ്ത്രലോകത്തിൻ്റെ മുന്നിലെത്തിച്ചത് എന്താണ് പൗരാണിക മുസ്ലിങ്ങളെ ശാസ്ത്രലോകത്തിൻ്റെ മുന്നിലെത്തിച്ചത് എന്താണ് അതിൻ്റെ ഉത്തരം ഖുർആൻ നൽകിയ പ്രചോദനം ഖുർആൻ നൽകിയ പ്രചോദനം രണ്ടാമത്തെ ചോദ്യം ദേവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദേവത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താ അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിനൊടുവിൽ നബീസ് അല്ലാസ് വല്ലാമ പറഞ്ഞത് എന്താണ് ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അവസാനം ഒടുവിൽ നബി നബീസുല്ലാസ് വല്ല പറഞ്ഞത് എന്താണ് എന്താ പറഞ്ഞത് പറഞ്ഞത്യുബല്യു അലഹാ ഇബ എന്നാണ് പറഞ്ഞത് ഇനി നാലാമത്തത് മുർസലുകൾ ബുദ്ധിമാന്ദ്യം ഉള്ളവരാകാൻ പാടില്ല എന്തുകൊണ്ട് മുർസലുകൾ ബുദ്ധിമാന്ദ്യം ഉള്ളവരാവാൻ പറ്റൂല എന്തുകൊണ്ടാണ് എന്താണ് കാരണം എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഒന്നും വിട്ടുപോകാതെ പ്രബോധനം ചെയ്യാനും അവർക്ക് കഴിയുന്നതല്ല അപ്പോൾ മുർസലുകൾക്ക് ബുദ്ധിമാന്തി ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഒന്നും വിട്ടുപോകാതെ പ്രബോധനം ചെയ്യാനും അവർക്ക് കഴിയുന്നതല്ല അഞ്ചാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ ജാ ഇസായ സിഫത്ത് ഏതാണ് അള്ളാഹുവിൻ്റെ ജാ ഇസായ ഒരു സിഫത്ത് ഉണ്ടല്ലോ അതേതാണ് അതിൻ്റെ അറബി എഴുതാം അർത്ഥം എഴുതാം രണ്ടും കൂടി എഴുതണമെന്നില്ല ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഫെയിലു കുല്ലി മുംകിനിൻ ഔതർക്കുഹു ഫേലു കുല്ലി മുംകിനിൻ ഇൻ ഔതർക്കുഹു ഞാൻ അതിൻ്റെ അർത്ഥം ചെയ്താണെങ്കിൽ ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് അതിൻ്റെ ഉത്തരം അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് ഒന്നും കൂടി പറയാം അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം തൗഹീദിൻ്റെ കലിമ തൗഹീദിൻ്റെ കലിമ എഴുതി കൊടുക്കാൻ എല്ലാവർക്കും അറിയാം ലാ ഇലാഹ ഇല്ലോ ലാ ഇലാഹ ഇല്ലല്ലോ ഇനി ആറാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന് അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഏകനാണ് അവന് ഡാഷ് അവിടെ ചേർത്തെടുക്കേണ്ടത് തുല്യമായി യാതൊന്നുമില്ല അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഏകനാണ് അവന് തുല്യമായി യാതൊന്നുമില്ല രണ്ട് വിശുദ്ധ ഖുർആൻ എല്ലാ കാലക്കാർക്കും ദേശക്കാർക്കും ഡാഷ് അവിടെ ചേർത്തെടുക്കേണ്ടത് വേണ്ടി ഇറക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ എല്ലാ കാലക്കാർക്കും ദേശക്കാർക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ് മൂന്നാമത്തെ ചോദ്യം മുന്നൂറ്റി പതിമൂന്ന് പേരാകുന്നു ഡാഷ് അവിടെ ചേർത്തിരിക്കേണ്ടത് മുർസലുകൾ എന്നാണ് മുന്നൂറ്റി പതിമൂന്ന് പേരാകുന്നു മുർസലുകൾ നാലാമത്തെ ചോദ്യം സ്വഹാബത്തും താപിവുകളും നടത്തിയ ദൈവത്തിൻ്റെ ഫലമാണ് ഡാഷ് അതിൻ്റെ ഉത്തരം കോടിക്കണക്കായ മുസ്ലിങ്ങളുണ്ടായത് സൊഹാബത്തും താബിയുകളും നടത്തിയ ദൈവത്തിൻ്റെ ഫലമാണ് കോടിക്കണക്കായ മുസ്ലിങ്ങൾ ഉണ്ടായത് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ